ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. മാനവ മോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങൾ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, സഹൃദയരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ നമ്മേവരെയും സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനായ റബ്ബിന്റെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന്റെ നിയമനിർദ്ദേശങ്ങൾ കണിശമായി പാലിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. മഗ്‌രിബിന് ശേഷം നടക്കാനിരിക്കുന്ന പ്രസംഗത്തിന്റെ ഒരു മുഖപുരയെന്നോണം ഒരല്പനേരം നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാനാണ് ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന ഈ പരിപാടിയിൽ ഇന്നത്തെ ചർച്ചാവിഷയം ആരാണ് പുത്തൻവാദികൾ എന്നതാണ്. മുജാഹിദുകളെ സംബന്ധിച്ച് സാധാരണക്കാരുടെ മുമ്പിൽ മുസ്ലിയാക്കന്മാര് പരിചയപ്പെടുത്താറുള്ളത് അവർ പുത്തൻവാദികളാണ്, പുത്തൻവാദികളോട് സലാം പറയാൻ പാടില്ല, പുത്തൻവാദികളോട് കൂടി പെരുമാറാൻ പാടില്ല, പുത്തൻവാദികൾ മരിച്ച മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നിങ്ങനെ മുജാഹിദുകളെ പുത്തൻവാദികളാക്കി മുസ്ലിം സമുദായത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമം മുസ്ലിയാക്കന്മാർ കുറെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരാണ് പുത്തൻവാദി? പുത്തൻവാദി എന്നൊരു കൂട്ടരുണ്ട്, അതാരാണ്? പുത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കഴിഞ്ഞ നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 19 കൊല്ലം മുമ്പോ നമ്മൾ കേട്ടിട്ടില്ലാത്ത വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ അയാളെ പുത്തൻവാദി എന്ന് പറയാൻ പാടുണ്ടോ? എത്രയാണ് അതിന്റെ കണക്ക്? നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ അവിടുത്തെ സഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തതും ദീനിൽ പുതുതായി കടത്തി കൂട്ടപ്പെട്ടതുമായ വിശ്വാസങ്ങളോ ആചാരങ്ങളോ വെച്ചു പുലർത്തുന്നവർക്കാണ്, ആചരിക്കുന്നവർക്ക്, അനുഷ്ഠിക്കുന്നവർക്കാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പുത്തൻവാദി അല്ലെങ്കിൽ മുബ്തദിഉ എന്ന് പറയുന്നത്. മുബ്തദിഉ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്യുന്നവൻ, അവനാണ് പുത്തൻവാദി. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ പുത്തൻ ആചാരം, പുത്തൻ വിശ്വാസം എന്നാണ്. അപ്പൊ ഒരു കാര്യം പുത്തനാണോ പഴയതാണോ എന്ന് തീരുമാനിക്കാൻ നമുക്കുള്ള മാനദണ്ഡം, ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ, സഹാബത്തിന്റെ കാലത്തുണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അത് പുത്തനാണെന്ന് തീരുമാനിക്കുക. അല്ലാതെ എത്ര ഉപ്പാപ്പമാരെ കാലം നിലനിൽക്കുന്നുണ്ട്, എത്ര ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ ഭൂരിപക്ഷമുണ്ടോ ന്യൂനപക്ഷമുണ്ടോ, ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു കാര്യം പുത്തനാണോ പഴഞ്ചനാണോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് മാനദണ്ഡമാക്കാൻ പറ്റില്ല. മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഖണ്ഡന ഭയം കൂടാതെ പറയാൻ സാധിക്കും, ഞങ്ങൾ വിശ്വസിക്കുന്ന കാര്യം, ഞങ്ങളുടെ വിശ്വാസ പ്രമാണമായി ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യം, ഞങ്ങൾ ആചരിക്കാനും അനുഷ്ഠിക്കാനും പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തോ സഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തതും പിൽക്കാലത്ത് ആരെങ്കിലും ദീനിൽ കടത്തിക്കൂട്ടിയതുമാണെന്ന് തെളിയിക്കാൻ ഇവിടത്തെ ഒരൊറ്റ ഖുറാഫിക്കും സാധിച്ചിട്ടില്ല. അത് എ പി ആയാലും തിരക്കടില്ല, ഇ കെ ആയാലും തിരക്കടില്ല, ആനയാലും തിരക്കടില്ല, ടൈഗർ ആയാലും തിരക്കടില്ല. മുജാഹിദുകൾ പറയുന്ന കാര്യങ്ങൾ പുത്തനാണ്, ഇന്ന കാര്യം പുത്തനാണ് എന്ന് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടേ ഇല്ല എന്നതാണ് വാസ്തവം. നിങ്ങളിവിടെ ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. റബീഉൽ അവൽ മാസം വരുമ്പോ റസൂലുള്ളാഹിന്റെ പേരിൽ ജന്മദിനം കൊണ്ടാടുക എന്നത് എല്ലാ സമസ്തക്കാരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. സമസ്തയും സംസ്ഥാനയും ഒക്കെ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബിയായിട്ട് 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നതിന് മുമ്പായി 22 റബീഉൽ അവൽ കഴിഞ്ഞു പോയില്ലേ? ഏതെങ്കിലും ഒരു റബീഉൽ അവൽ മാസത്തിൽ അല്ലാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒരു ആഘോഷം തന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചതായിട്ട് ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഇതുവരെ തെളിയിച്ചിട്ടുണ്ടോ? തെളിയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി കാലം കഴിഞ്ഞ് 30 കൊല്ലത്തോളം ഖുലഫാഉർ റാഷിദീൻ ഭരണം നടത്തി. അബൂബക്കർ സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ഈ 4 ഖലീഫമാരുടെ കാലത്ത് 29-ാം റബീഉൽ അവൽ കഴിഞ്ഞു പോയി. സാമ്പത്തികമായി മുസ്ലിമീങ്ങൾ വളരെ മുന്നോക്കം നിൽക്കുന്ന കാലത്ത് ഒരു പ്രയാസവും ഇല്ലാതെ റസൂലുള്ളാഹിന്റെ ജന്മദിനം കൊണ്ടാടാൻ അവസരമുണ്ടായിട്ടും ഒരൊറ്റ റബീഉൽ അവലിന് എന്തെങ്കിലും ഒരു ആഘോഷം, ഒരു 4 കാരക്ക വിതരണം ചെയ്യുകയോ ഒരു ദിക്ർ ജാഥ നടത്തുകയോ ഒരു പ്രത്യേകം സലാത്ത് ചൊല്ലുകയോ ചെയ്തത് ഒരൊറ്റ സുന്നിക്കും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അത് ഞങ്ങൾ പറയുന്നത് വളരെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. നിങ്ങൾ തന്നെ പാടിപ്പറഞ്ഞ് നടക്കുന്ന കാര്യമല്ലേ മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ വാഇദായിരുന്ന സമസ്തക്കാർക്ക് കൂടി സ്വീകാര്യനായ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാരുടെ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബിലുള്ളതാ. എന്താണ് ആ പറഞ്ഞത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാണ്, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാണ്. ഹിജ്റ 10-ാം വർഷത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അപ്പൊ സഹാബത്തിന്റെ കാലമാണ് 110 വരെ, അത് കഴിഞ്ഞാ പിന്നെ താബിഈങ്ങളെ കാലം, അത് കഴിഞ്ഞാ തബിഉ താബിഈങ്ങളെ കാലം. ഈ 3 തലമുറയാണ് മുസ്ലിം സമുദായത്തിലെ ഉത്തമ തലമുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള തലമുറ. ഖൈറു ഉമ്മത്തി ഖർനി സുമ്മല്ലദീന ലൂനഹും സുമ്മല്ലദീന ലൂനഹും, എന്റെ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമന്മാർ എന്റെ കൂടെ ജീവിച്ച തലമുറയാണ്, അതായത് സഹാബികളുടെ തലമുറ, പിന്നെ അതിനടുത്ത താബിഈങ്ങൾ, പിന്നെ താബിഉ താബിഈങ്ങൾ. ഈ 3 തലമുറയിലും അതില്ല എന്നും 300 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ദീനിന്റെ പേരിൽ ചില ആളുകൾ കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഈ മൗലിദ് ആഘോഷമെന്നും മൗലീദ് കൊണ്ടാടണമെന്ന് പറയുന്ന തഴവ തന്നെയാണ് പറയുന്നത്. ആടെ 5,000 അറുക്കണം, പോയി 10,000 പൊരിക്കണമൊക്കെ കിതാബ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ 5,000 ആടല്ല, 5,000 ആന തന്നെ പൊരിച്ചിട്ടും കാര്യമില്ല. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തതാണ്, സഹാബത്തിന്റെ കാലത്തില്ലാത്തതാണ്, താബിഈങ്ങളുടെ കാലത്തില്ലാത്തതാണെന്ന് തഴവക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇനി പള്ളി ദർശിൽ ഓതുന്ന ഫത്വുൽ മുഈനിന്റെ ഹാസിയായ യാനത്തു താലിബീൻ എന്ന് പറയുന്ന സയ്യിദ് ബക്കീയുടെ കിതാബ് മുസ്ലിയാക്കന്മാർ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ഈ മൗലിദ് കഴിക്കുക എന്ന ഏർപ്പാട് അത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. ഹദസ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടായി, ഒരു മുൻ മാതൃകയും ഇല്ലാതെ, ഒരു തരത്തിലുള്ള മാതൃകയും റസൂലോ സഹാബത്തോ കാണിച്ചു കൊടുക്കാതെ പിൽക്കാലത്തുണ്ടാക്കിയതാണ്. അപ്പോൾ ആരാ പുത്തൻവാദി? മൗലിദ് കൊണ്ടാടുന്നവനാണ് പുത്തൻവാദി. റസൂലുള്ളാഹിന്റെ പേരിൽ റബീഉൽ അവൽ മാസത്തിൽ മൗലിദ് കൊണ്ടാടുന്നവൻ ആരോ അവനാണ് പുത്തൻവാദി എന്ന് നിങ്ങളെ കിതാബ് കൊണ്ട് തന്നെ നിങ്ങൾ തെളിയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ വെള്ള ഓരോ ദിവസവും 5 നിസ്കാരത്തിന് ശേഷം മഅ്മൂമീങ്ങൾക്ക് വേണ്ടി ഇമാം അവിടെ ഇരുന്നിട്ട് സലാം നീട്ടിയ ശേഷം ദുആ ചെയ്യുന്നു. മഅ്മൂമീങ്ങൾ ആമീൻ പറയുന്നു. നിങ്ങൾ പള്ളി ദർശനത്തിലോ കിതാബിൽ പോലും പറഞ്ഞിട്ടില്ല എന്താ? പെണ്ണുങ്ങൾ ഇല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഇമാമു മുസല്ല വിട്ടു പിരിയണം. വേണ്ട, നിങ്ങൾ ഹദീസ് പരിശോധിച്ചോ. ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജാ, അബൂദാവൂദ്, നസായി എന്ന് തുടങ്ങിയ 6 പ്രമുഖ ഗ്രന്ഥങ്ങളും അതിനപ്പുറത്തുള്ള മുസ്നദുകളും സിഹാഹുകളും അതുപോലെ മുസന്നഫുകളും ഒക്കെ നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. അതിലെവിടെയെങ്കിലും ഉണ്ടോ 20,000-ത്തോളം വഖത്ത് അല്ലാഹുവിന്റെ റസൂല് ഈ ദുനിയാവിൽ വെച്ച് ഫർള് നിസ്കരിച്ചു, മിഅ്റാജോടനുബന്ധിച്ച് 5 നിസ്കാരം നിർബന്ധമാക്കിയ ശേഷം വഫാത്താകുന്നത് വരെയുള്ള നിസ്കാരം കണക്ക് കൂട്ടിയ 20,000 വഖത്ത് കിട്ടും. അതിലൊരൊറ്റ വഖത്ത്